ഏവരും ഈ വീഡിയോയിലുള്ള ചിത്രങ്ങൾ ശ്രദ്ധാപൂർവം കാണുക. ഇത് വേറെ ആരുമല്ല, നമ്മുടെ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത തന്നെയാണ്. കാപ്പകളുടെ ഒരു വർണ്ണ വിസ്മയം തന്നെ തുറന്നു വച്ചിരിക്കുന്നു. ഒരു ഏകദേശ കണക്ക് വെച്ച് നോക്കിയാൽ 60-ലധികം കാപ്പകൾ പല നിറത്തിൽ, രൂപത്തിൽ, രൂപഭാവത്തിൽ, വർണ്ണ വിസ്മയത്തിൽ ഉള്ളതുണ്ട് എന്ന് ഏതു കാഴ്ചക്കാരനും മനസ്സിലാക്കാം. ഒരു കാപ്പായിക്ക് 12,000 രൂപ വെച്ച് കണക്കാക്കിയാൽ 60 × 12 720,000 രൂപ. പിന്നെ വർണ്ണ കുപ്പായങ്ങളാണ്. 5.5 മീറ്റർ തുണിയുടെ ബഹുവിധ നിറത്തിലുള്ള കുപ്പായങ്ങളുടെ ഒരു മായാശേഖരം നമുക്ക് വിവിധ അവസരങ്ങളിലെ ഫോട്ടോകളിൽ നിന്നും തിരിച്ചറിയാം. കുപ്പായവും കാപ്പയുമൊക്കെ അവിടെ നിൽക്കട്ടെ. ആനയുടെ കുടിപ്പകയുള്ള മനസ്സ്, പക മനസ്സിൽ വെച്ചൂതിക്കാച്ചി ഒരുവനെ കൊല്ലാക്കൊല ചെയ്യുവാനുള്ള മനസ്സ് വേറാർക്കുമുണ്ട് എന്ന് തോന്നുന്നില്ല. അർഹതയില്ലാതെ ലഭിച്ച അധികാരത്തിൻ്റെ മത്ത് തലയ്ക്ക് പിടിച്ച് ദൈവീക ദാനവും പൂർവപിതാക്കന്മാർ നട്ടു നനച്ചു വളർത്തിയതുമായ സഭയുടെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും ആചാരങ്ങളെയും വിശുദ്ധിയെയും എന്തിനേറെ സഭയെ തന്നെ നശിപ്പിക്കുന്ന കേട്ട് കേൾവി പോലുമില്ലാത്ത നടപടി ദോഷങ്ങളുടെ ഉപജ്ഞാതാവായി മാർ തിയഡോഷ്യസ് മാറിയിരിക്കുന്നു. കേരളത്തിലെങ്ങും കിട്ടാഞ്ഞതുകൊണ്ട് പഞ്ചാബിൽ നിന്നും ഇറക്കുമതി ചെയ്ത വനിതാ ബിഷപ്പിനൊപ്പം വിശുദ്ധ കുർബാന അനുഷ്ഠിച്ച് മാർത്തോമാ വിശ്വാസികളെ മൊത്തം കൊഞ്ഞാണന്മാരാക്കിയ പ്രവൃത്തി അത്യന്തം അപലപനീയം. ഒളിഞ്ഞു നിന്ന് അഭിപ്രായം പറയാനല്ലാതെ നേരെ നിന്ന് ഇത് തെറ്റെന്ന് പറയുവാൻ ധൈര്യമുള്ള ആരുമില്ല എന്നത് ഇന്നിൻ്റെ ദുഃഖസത്യം. ഇതൊന്നുമല്ല കാര്യം. സബ്രഗൻ മെത്രാപ്പൊലീത്ത മാർ ബർണബാസിൻ്റെ പുതിയ സർക്കുലറാണ് ഏറ്റവും രസകരമായിട്ടുള്ളത്. ലജ്ജയില്ലേ ഇങ്ങനെയൊരു കൽപ്പന ഇറക്കാൻ? മാർ തിയഡോഷ്യസിൻ്റെ പൗരോഹിത്യത്തിൻ്റെ 50-ാം വർഷമാണ് പോലും. അതിന് മാർത്തോമാക്കാർ അളവില്ലാതെ സംഭാവന നൽകണം പോലും. വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാനും പഠിക്കാൻ പണമില്ലാത്തവർക്ക് പഠിക്കാൻ പണം നൽകാനും ഇങ്ങനെ പല പല പദ്ധതികൾ. ഇങ്ങനെ മെത്രാന്മാർ സർക്കുലർ ഇറക്കിയാലുടൻ പണം കൊടുക്കാനും സ്ഥാനം നേടാനും തയ്യാറായിരിക്കുന്ന പൊങ്ങച്ചക്കാരോട് ഒരു വാക്ക്: അധ്വാനിച്ചു നേടുന്ന പണത്തിന് അല്പമെങ്കിലും പ്രാധാന്യം നിങ്ങൾ നൽകുന്നുവെങ്കിൽ നൽകരുത് ഒരു രൂപ പോലും. പ്രളയത്തിൻ്റെ പേരിൽ പിരിച്ച കോടികളെവിടെ? കാറ്റിൻ്റെ പേര് പറഞ്ഞ് പിരിച്ച കോടികളെവിടെ? ഈ പിരിച്ച പണം കൊണ്ട് എന്താണ് ചെയ്തത്? ഇതിൻ്റെ കൃത്യമായ കണക്കുകളെവിടെ? എത്ര തുക കിട്ടി? എത്ര ചിലവാക്കി? അർഹതപ്പെട്ടവർക്കാർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ പേര് പറഞ്ഞ് രാജ്യമായ രാജ്യമാകെ നടന്ന് പിരിച്ച തുക എന്തു ചെയ്തു എന്നറിയുവാൻ പണം നൽകുന്നവർക്ക് അവകാശമുണ്ട് എന്നത് നിങ്ങളെന്തേ മറന്നുപോകുന്നു? പിരിവ് നടത്തി പിരിഞ്ഞു കിട്ടുന്നതിൻ്റെ ഇരട്ടി പിരിക്കുന്നവർ പോക്കറ്റിലാക്കുന്ന പതിവ് വീണ്ടും ആവർത്തിക്കുവാനുള്ള ശ്രമമല്ലേ ഇത്? പണമെന്ന വാക്കിൽ സഭയെ ഒതുക്കുന്ന പ്രവണതയാണോ ആധുനിക നവീകരണം? നവീകരണം പ്രസംഗത്തിൽ മാത്രം, പിരിവിൻ്റെ കാര്യത്തിലും ഒരു നവീകരണമൊക്കെ വേണ്ടേ? പിരിവ് വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് വരുത്തി തീർത്ത് വിശ്വാസികളെ കൊഞ്ഞാണന്മാരാക്കുന്ന പതിവ് നിങ്ങൾ എന്ന് നിർത്തും? വിശ്വാസികൾ ചോദിക്കുകയാണ്. എന്തിന് സബ്രഗൻ തിരുമേനി ഈ സർക്കുലർ? എല്ലാ മെത്രാന്മാരുടെയും അക്കൗണ്ടിലുള്ളതിൽ നിന്നും ഏറ്റവും കുറഞ്ഞത് 80 ലക്ഷം രൂപ വീതം ഓരോരുത്തരും നൽകുന്നുവെങ്കിൽ പാവം മാർത്തോമാ വിശ്വാസികൾക്ക് ഒരാശ്വാസമാകും. സബ്രഗൻ്റെ സർക്കുലറിൽ പറയുന്നത് പോലെ ധനം കുന്നുകൂടിയിരിക്കുന്നിടത്തു നിന്നും എടുക്കുമ്പോൾ അത് മറ്റാർക്കും ഒരു ഭാരം ആവുകയുമില്ല. മെത്രാന്മാരുടെ അക്കൗണ്ടിൽ കുന്നുകൂടിക്കിടക്കുന്ന കോടികൾ നിങ്ങളിൽ ഒരുവനായ തിയഡോഷ്യസ് മാർത്തോമായുടെ 50 വർഷ ആഘോഷത്തിനായി ചെലവാക്കണം. പാവം വിശ്വാസജനത്തെ കഷ്ടത്തിലാക്കുന്ന ഈ സർക്കുലർ പിൻവലിക്കുവാൻ മനസ്സ് കാണിക്കണം. ചെറുതായി സഞ്ചരിക്കാനൊരു കാറ് വേണം. അത് BMW ആയാൽ അത്രയും നല്ലത് എന്നു ചിന്തിക്കുന്ന അല്ലയോ മെത്രാന്മാരെ? നിങ്ങൾ കുന്നുകൂട്ടി വച്ചിരിക്കുന്ന പണം ഇതിനായി ഉപയോഗിച്ചാലും ഇന്നേവരെ
നിങ്ങൾ ആർക്കെങ്കിലും ഒരു ഭവന സഹായമെങ്കിലും നൽകിയിട്ടുണ്ടോ? വിഷമത്തിലിരിക്കുന്നവരെ സഹായിക്കാൻ കൈതുറക്കാൻ മടി കാണിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വാസികളോട് പണം നൽകണമെന്ന് പ്രബോധിപ്പിക്കാൻ സാധിക്കും? ആദ്യം ആഡംബരം ഉപേക്ഷിക്കൂ, എളിമയും താഴ്മയും ശീലമാക്കൂ, വിനയം ജീവിതത്തിൻ്റെ ഭാഗമാക്കൂ. സാധാരണ ജനത്തിൻ്റെ വിഷമം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഒരു പാവപ്പെട്ടവൻ്റെ എങ്കിലും വീട് സന്ദർശിക്കുവാനോ രോഗിയായി കിടക്കുന്ന ദരിദ്രനെ സഹായിക്കാനോ ഇക്കാലത്തിനിടയ്ക്ക് സാധിക്കാത്ത നിങ്ങളുടെ സഹായ അഭ്യർത്ഥനയ്ക്കുള്ള പ്രബോധനം വിശ്വാസജനം അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇനിയും ജനങ്ങളെ മണ്ടന്മാരും മൊണ്ണകളുമാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന തിരിച്ചറിവ് ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥന മാത്രം.